താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധവുമായി ഇടതു മെമ്പർമാർ. ഭരണസമിതി തുടർച്ചയായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് ആരോപിച്ചാണ് ഇടതു മെമ്പർമാർ ബഹളം വെച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗമാണ് ബഹളത്തിൽ മുങ്ങിയത്. വർഷങ്ങളായി യുനാനി ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തു വന്ന അറ്റൻഡറെ ഒഴിവാക്കുകയും പരിചയസമ്പന്നനായ ശ്മശാനം കീപ്പറെ ഒഴിവാക്കി ഈ രംഗത്ത് യാതൊരു പരിചയവുമില്ലാത്ത ആളെ വയ്ക്കാനുമുള്ള തീരുമാനമാണ് ബഹളത്തിന് തുടക്കമിട്ടത്. ഈ വിഷയങ്ങളിൽ ഇടതു മെമ്പർമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിക്കാത്ത ബില്ലുകൾ ഭരണസമിതിയിൽ പാസാക്കാൻ ശ്രമിക്കുകയാണെന്നും LDF ആരോപിച്ചു. 5 വിയോജനക്കുറിപ്പുകളാണ് ഭരണസമിതിയിൽ നൽകിയത്. തുടർച്ചയായി തെറ്റായ തീരുമാനം കൈക്കൊള്ളുന്ന ഭരണസമിതി നാടിന് അപമാനമായി മാറിയിരിക്കുകയാണെന്നും ഇത്തരം തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും LDF മെമ്പർമാർ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിൻ്റെ ഭരണസമിതി തുടർച്ചയായി ഭരണഘടനാ ലംഘനം നടത്തുക, ഏറ്റവും പ്രധാനമായി ഇന്ന് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനം ഭരണസമിതി ചോദ്യം ചെയ്യപ്പെടുക. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനത്തെ പൂർണ്ണമായും ഒരു വിലയും കൽപ്പിക്കുക, തള്ളിക്കളഞ്ഞ് ഈ ഭരണസമിതി യോഗത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. 12 വർഷക്കാലം യുനാനി ആശുപത്രിയിൽ തുടർച്ചയായി ജോലി ചെയ്തു വന്ന ഒരാളെ പിരിച്ചു, ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടാൻ തീരുമാനിക്കുക. അദ്ദേഹത്തെ പിരിച്ചിടുമ്പോൾ അതിന് യോഗ്യത ആയ ആളെയല്ല എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്മശാനം. ശ്മശാനത്തിൻ്റെ നടത്തിപ്പുകാരൻ കൃത്യമായ പരിശീലനം ലഭിച്ച ആളാണ്. യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തെ കുറിച്ചില്ല. അദ്ദേഹത്തെ ഒഴിവാക്കി പകരം കൊണ്ടുവരുന്നതും ഒരു പരിചയമില്ലാത്ത ആളെയാണ്. ഇതിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് കൃത്യമായ രൂപത്തിൽ ഇത് രാഷ്ട്രീയമായി നേരിടണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിയമപരമായും ഇത്തരം ജീവനക്കാരെ പിരിച്ചുവിട്ടവുമായി ബന്ധപ്പെട്ട കാര്യം നിയമപരമായി നേരിടണം എന്നാണ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാർ ഇന്ന് തീരുമാനിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കെ ശിവദാസൻ, EP അജിത്ത്, MR സുകുമാരൻ, KK നൌഷാദ്, ശ്രുതി കമ്പളത്ത്, ജിദ്ദ സുരേഷ്, CG CB എന്നിവരാണ് പ്രതിഷേധിച്ചത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.